നമസ്കാരം. നവജാത ശിശുവിനെ കൊന്ന കേസിൽ 3 ദിവസം മുൻപ് അറസ്റ്റിലായ രേഷ്മയുടെ ഭർത്താവിന്റെ ബന്ധുക്കളായ കല്ലുവാതുക്കൽ, മേവനക്കോണം രഞ്ജിത്തിന്റെ ഭാര്യ ആര്യ, രഞ്ജിത്തിന്റെ സഹോദരിയുടെ മകൾ ശ്രുതി എന്നിവരാണ് കഴിഞ്ഞ ദിവസം ഇത്തിക്കരയാറ്റിൽ ചാടി മരിച്ചത്. രേഷ്മയ്ക്കെതിരെ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് ഇരുവരും ആത്മഹത്യ ചെയ്തത്. ഇവർ ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ മറ്റൊരു കാരണമാവാമെന്നാണ് നാട്ടുകാരുടെ അനുമാനം. അറസ്റ്റിലായ രേഷ്മയുമായി ഫേസ്ബുക്കിൽ കാമുകൻ എന്ന മട്ടിൽ ചാറ്റ് ചെയ്തിരുന്നത് ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളാണോ എന്ന് സംശയിക്കുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. തമാശ രൂപേണ രേഷ്മയുമായി യുവതികൾ വ്യാജ പ്രൊഫൈലുകൾ വഴി ചങ്ങാത്തം സ്ഥാപിക്കുകയും അതുവഴി രേഷ്മ പ്രണയത്തിലാവുകയുമായിരുന്നിരിക്കാം. ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് രേഷ്മ പോലീസിനോട് പറഞ്ഞിരുന്നതിനാൽ ഇത് ശരിയാവാമെന്നും നാട്ടുകാർ പറയുന്നു. എന്നാൽ ഫേസ്ബുക്ക് ഫ്രണ്ടായ അനന്തുവിനെ തിരിച്ചറിഞ്ഞതോടെ യുവതികളുടെ മരണത്തിൽ ദുരൂഹതയേറുകയാണ്. രേഷ്മയുടെ ഫേസ്ബുക്ക് സുഹൃത്തായ കൊല്ലം സ്വദേശി അനന്തുവിനെയാണ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പരവൂരും വർക്കലയിലും കൂടിക്കാഴ്ചയ്ക്കായി അനന്തു രേഷ്മയെ വിളിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തി. എന്നാൽ രേഷ്മ രണ്ടിടത്ത് എത്തിയിരുന്നെങ്കിലും അനന്തു എത്തിയിരുന്നില്ല. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം ഫേസ്ബുക്കിനെ സമീപിക്കാൻ ഒരുങ്ങിയതായും സൂചനയുണ്ട്. സംഭവത്തിൽ ആത്മഹത്യ ചെയ്ത ആര്യയുടെ ആത്മഹത്യക്കുറിപ്പ് ഇന്നലെ പോലീസ് കണ്ടെത്തിയിരുന്നു. കുഞ്ഞിന്റെ മാതാവെന്ന് പറയപ്പെടുന്ന രേഷ്മ ഇത്ര വലിയ വഞ്ചകയാണെന്ന് മനസ്സിലായില്ലെന്നും പിഞ്ചു കുഞ്ഞിനെ കൊന്ന കേസിൽ പിടിക്കപ്പെടുന്നത് സഹിക്കാൻ കഴിയില്ലെന്നും കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. സംഭവത്തിൽ രേഷ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ദുരൂഹത നീങ്ങിയിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകിയിരുന്ന 2 യുവതികൾ ഇത്തിക്കരയാറ്റിൽ ചാടി മരിച്ചതോടെ സംഭവത്തിൽ ദുരൂഹതയും ഏറുകയാണ്. ആത്മഹത്യ ചെയ്യേണ്ട തരത്തിൽ ഈ യുവതികൾക്ക് സംഭവത്തിൽ ബന്ധമുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. നവജാത ശിശുവിനെ കണ്ടെത്തിയ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ കൂടിയായ സുദർശനൻ പിള്ളയുടെ മകൾ രേഷ്മയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പാരപ്പള്ളി പോലീസ് DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഫേസ്ബുക്ക് ഫ്രണ്ടിനെ കണ്ടെത്തിയതോടെ കേസ് പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ യുവതികളുടെ മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, കൃഷ്ണിന്ത്യ. Subscribe to my channel and also press this bell icon.